എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഒന്നല്ല കേട്ടോ, ഒരു ടിപ്പായിട്ടാണ്. ഒരു ടിപ്പ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ, നമ്മൾ എക്സോ റൗണ്ട് അതുപോലെ വിമ്മിൻ്റെയൊക്കെ റൗണ്ട് വാങ്ങുമ്പോൾ നമുക്കിതുപോലെ ചെറിയ സ്ക്രബ്ബറൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒട്ടും എന്താ വണ്ണം ഉണ്ടാവില്ല, അതുപോലെ എന്താ പറയുക വലിപ്പം ഉണ്ടാവില്ല. ഒട്ടും മിക്കവാറും എല്ലാവരും ഇത് പാത്രം കഴിക്കാനൊന്നും ഉപയോഗിക്കലും ഉണ്ടാവില്ല. പിന്നെ കാര്യം പറയാമല്ലോ, ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല. എനിക്ക് ചെറിയ ഇതൊന്നും പറ്റില്ല, കുറച്ച് അത്യാവശ്യം കയ്യിൽ പിടിക്കാൻ മാത്രമൊക്കെ വേണം. അപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ ഒട്ടും മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഒരു ഇതിൻ്റെ വെറുതെ കളയണ്ട. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് വട്ടൊക്കെ വാങ്ങില്ലേ, ഇപ്പോൾ എക്സോ റൗണ്ടൊക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ടും മൂന്നൊക്കെ വട്ട തവണ വാങ്ങും. അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒന്ന് കിട്ടും. അങ്ങനെ രണ്ട് മൂന്നെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒരുമിച്ച് കിട്ടും. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് കൂട്ടിച്ചേർത്തുങ്ങാണ്ട് ഒരു വലിയ കട്ടിയിൽ സ്ക്രബ്ബറാക്കി മാറ്റാം. അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതായി മൂന്ന് സ്ക്രബ്ബേഴ്സ് ഇതതുപോലെ ഒരുമിച്ച് വെച്ചപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കട്ടിയുള്ളതാക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു തുണി കഷ്ണം എടുക്കുക. കോട്ടൺ തുണി എടുക്കരുത്, അല്ലാത്ത പോളിസ്റ്ററോ അല്ലെങ്കിൽ ജോർജറ്റൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ഷാളിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ കവർ ചെയ്യണ രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ശേഷം ഇതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നേ ഷേപ്പാക്കരുത്, കുറച്ച് തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് വേണം കേട്ടോ, കാരണം നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ട് കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഇതാ ഇതിൻ്റെ മൂന്ന് സൈഡൊന്ന് തയ്ച്ച് തരാം, അല്ലെങ്കിൽ തയ്ക്കല്ലെങ്കിൽ ഒരു സൂചി നൂലെടുത്തിട്ട് നമുക്ക് തുന്നി ചേർക്കാം. ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വെക്കണം, അല്ലാത്ത മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചിട്ട് വരാം കേട്ടോ. തയ്ക്കുക അല്ലെങ്കിൽ ഒരു സൂചി നൂലെടുത്ത് തുന്നിയാലും മതി. അപ്പോൾ അതാ ഞാൻ ഈ മൂന്ന് സൈഡും തയ്ച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അതുപോലെ തയ്ച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ആമ്പലം മറിച്ചിടാം അതുപോലെ. ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്ക്രബ്ബറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. മൂന്നും ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരേ ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാ ഇതിൽ ഞാൻ മൂന്നും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് മടക്കിയാണ് തയ്ച്ചെടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്കും തയ്ച്ചെടുക്കുക കേട്ടോ. അതൊക്കെ നല്ല നിങ്ങളിഷ്ടംപോലെ ചെയ്യുക, അല്ലെങ്കിൽ തുന്നിയെടുത്താലും മതി. അപ്പോൾ ഞാൻ അവിടെ തയ്ച്ചെടുക്കാം കേട്ടോ. അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് ഉള്ളിലോട്ടൊന്നും മടക്കിയൊന്നും, ഞാൻ അത്ര പെർഫെക്റ്റായിട്ടൊന്നും തയ്ക്കണ ആളല്ല. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇതാക്കി, കാരണം നമുക്ക് പാത്രം കഴിക്കാനുള്ളതല്ലേ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കപ്പോൾ പാത്രം കഴിക്കാൻ മതിയല്ലേ. അപ്പോൾ അതാ നമ്മളെ സ്ക്രബ്ബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത്ര പണിയുള്ളൂ. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടൊക്കെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. മറ്റോ ഒന്നൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്നും അത്ര ഒരു ഇത് കിട്ടൂല പാത്രം കഴുകിയല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി, ഫ്രീ കിട്ടുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ കളയണ്ട കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്, ഒരു പോളിസ്റ്ററിൻ്റെ തുണിയാകണം ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ സോപ്പൊക്കെ ആക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് സോപ്പൊക്കെ ഇതാക്കുമല്ലോ, നമ്മൾ വിമ്മം എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമല്ലോ, അപ്പോൾ നല്ലവണ്ണം പതഞ്ഞ് കിട്ടും. കോട്ടന് എടുക്കാതിരിക്കുക. പിന്നെ അല്ലാതെ ഈ സ്ക്രബ്ബർ കൊണ്ട് മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുക, വീട്ടിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമല്ലോ, ഫ്ലവർ നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കുന്ന സമയത്ത് നമുക്കത് കുത്തി വെക്കാൻ തെർമോക്കോൾ ഇല്ലെങ്കിലും ഒരു സ്ക്രബ്ബറിനെ നന്നായിട്ടൊന്ന് കുത്തിങ്ങാണ്ട് ഒരു പപ്പടക്കോലുകൊണ്ട് കുത്തിയിട്ട് ആ കോട്ടയിൽ വെച്ചെടുക്കാലും മതി കേട്ടോ. സംഭവം മനസ്സിലായോ? നമ്മൾ ആ പോട്ട് നമ്മൾ ചെടിച്ചട്ടിയിലേ, ആ ചെടിച്ചട്ടിയിൽ നമ്മൾ വൈറ്റ് സിമോൻ്റോ അല്ലെങ്കിൽ തെർമോക്കോളായിരിക്കും നമ്മൾ ചെടീൻ്റെ കമ്പൊക്കെ കുത്താൻ, നമ്മളുണ്ടാക്കുന്ന ഫ്ലവറിൻ്റെ കമ്പൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഞാനത് കിട്ടിയിട്ടില്ലെങ്കിലും ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചാലും മതി. സ്ക്രബ്ബറിൽ ആദ്യം ഒരു പപ്പടക്കോലുകൊണ്ട് ഓട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലവറിൻ്റെ കോലുകൊണ്ട് തന്നെ ഓട്ടുണ്ടാക്കിയിട്ട് അത് കുത്തിക്കാനും ഇത് ഉപകരിക്കും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇതുപോലെ സ്ക്രബ്ബറൊക്കെ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കേണ്ടി അവരും ചെയ്തോട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.